ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരനുഭവം. ഞാൻ ജനിച്ചതും വളർന്നതും പാലക്കാടാണ്. വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ ജോലി സ്ഥലമായ ചെന്നൈയിലേക്ക് താമസം മാറി. എനിക്ക് രണ്ട് കുട്ടികൾ, മൂത്തത് പെൺകുട്ടി 18 വയസ്സ്, ഇളയത് ഒരാൺകുട്ടി. എനിക്ക് എല്ലാ കളികളിലും വലിയ താല്പര്യമാണ്. എന്നാൽ കുറച്ചു വർഷങ്ങളായി ഭർത്താവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഒന്നിനും പറ്റുന്നില്ല. പിന്നീട് തീരെ ഇല്ലാതെയായി. പിന്നെ എൻ്റേതായ വികാരം തീർക്കാൻ കുട്ടികൾ സ്കൂളിൽ പോയാൽ ഞാൻ ജോലിയൊക്കെ തീർത്ത് ഫോണിൽ കഥകളൊക്കെ വായിച്ച് എൻ്റെ വികാരം ഞാൻ കടിച്ചമർത്തു. എന്നെ കാണാൻ പഴയ നടി സുകന്യയെ പോലെ എന്ന ചേട്ടൻ എപ്പോഴും പറയാറ്. നല്ല വെളുത്ത നിറം, തടിച്ച് ചുവന്ന ചുണ്ട്, അല്പം തടിച്ച പ്രകൃതമാണ്. ഞാൻ അത്യാവശ്യം വലിയ ചക്കകളും എനിക്ക് വലിയ ഉരുണ്ട ചരുവോ ഒക്കെ ഉണ്ട്. എൻ്റെ കുഴിഞ്ഞ വടകളിലും വയറും കണ്ടാൽ ഏതവൻ്റെയും വികാരം തൊട്ടുണർത്തുമായിരുന്നു. എനിക്കറിയാം, അതിനാൽ ആരുമില്ലാത്തപ്പോൾ ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കി എൻ്റെ ബോഡി നോക്കി ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ നാട്ടിലെ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ അടിയന്തരമായി അടുത്ത ദിവസം നാട്ടിൽ എത്തണമെന്ന് നാട്ടിൽ നിന്ന് സഹോദരങ്ങൾ അറിയിച്ചു. ചേട്ടന് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തതിനാൽ വരാൻ കഴിയില്ല. മോൾ 10-ാം ക്ലാസ് ആയതിനാൽ അവളെയും ഇപ്പം ക്ലാസ് മുടക്കി കൊണ്ടുപോകുന്ന കാര്യം കഷ്ടമാണ്. എന്നാൽ മോനെയും കൂട്ടി പോകാൻ ചേട്ടൻ പറഞ്ഞു. ട്രെയിൻ തൽക്കാല ടിക്കറ്റ് ചേട്ടൻ നോക്കി, ഒന്ന് കൺഫേം ആകില്ല. അതിനാൽ ബസ്സിൽ ബുക്ക് ചെയ്യാമെന്ന് കരുതി. അതും നോക്കി, ബസ്സിലും ടിക്കറ്റ്സ് ഇല്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, ചെറിയ മോനല്ലേ, കൂടെ ഞാൻ രാത്രിയിലെ ഏതെങ്കിലും ട്രെയിനിൽ 2nd ക്ലാസ് ടിക്കറ്റ് എടുത്ത് ലേഡീസിൽ കയറി പോകാം. രാവിലെ പാലക്കാട് എത്തുമല്ലോ. ഞാൻ അങ്ങനെ മക്കളുമായി നേരത്തെ പോയിട്ടുമുണ്ട്. ചേട്ടൻ ഓക്കെ പറഞ്ഞു. രാത്രി 10:40 കൊച്ചുവേളി എക്സ്പ്രസ്സിൽ പോകാൻ തീരുമാനിച്ചു. കാറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും വഴി ഞങ്ങളൊരു ബ്ലോക്കിൽ പെട്ടു. ഒരു വിധം റെയിൽവേ സ്റ്റേഷനിൽ എന്നെയും മോനെയും ഇറക്കി ടിക്കറ്റ് എടുത്തോളാൻ ചേട്ടൻ പറഞ്ഞു. അവർ കാർ പാർക്ക് ചെയ്തു, പുറകെ എത്താമെന്നും പറഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ട്രെയിൻ നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ബാക്കിലാണ്. ട്രെയിൻ വിടാൻ 1 മിനിറ്റ് കഷ്ടിച്ചില്ല. ഓടി കിതച്ച് ലേഡീസ് എത്തുമ്പോഴേക്കും ട്രെയിൻ വിട്ടു തുടങ്ങി. ഭയങ്കര തിരക്ക്, വാതിൽ നിറഞ്ഞ് സ്ത്രീകൾ നിൽക്കുന്നു. ഞങ്ങൾക്കതിൽ കയറാൻ പറ്റിയില്ല. അതിന് തൊട്ടുപുറകിലുള്ള ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ മോനെ കയറ്റി. എന്നിട്ട് ബാഗുകൾ ഉള്ളിലേക്കിട്ടു. അതിലേക്ക് ഞാനും കയറി. ട്രെയിൻ വേഗത്തിലായി. അപ്പോഴും ഞങ്ങളെ യാത്രയാക്കാൻ വന്ന മോളും ചേട്ടനും അപ്പോഴും എത്തിയിട്ടില്ല. ഒരു സാധാ കമ്പാർട്ട്മെൻറ്റിൽ പകുതി മാത്രം പോലും ഇല്ല. ഭിന്നശേഷിക്കാരുടെ കമ്പാർട്ട്മെൻ്റ് ഞങ്ങൾ അകത്തേക്ക് കയറി. അഭിമുഖമായി 4 പേർക്ക് ഇരിക്കാവുന്ന 2 സീറ്റുകൾ. സാധാരണ സീറ്റുകളേക്കാൾ കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നു. ഭാഗ്യം ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ കൂടെ ഭർത്താവാണെന്ന് തോന്നുന്നു. ആൾക്ക് കണ്ണ് കാണില്ല എന്ന് തോന്നുന്നു, കറുത്ത കണ്ണട വെച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. ഓപ്പോസിറ്റ് സീറ്റിൽ വെള്ള ജുബ്ബയും മുണ്ടും ധരിച്ച ഒരു 56 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ ജനാലിൽ ഇരിക്കുന്നു. അയാളുടെ വാക്കിംഗ് സ്റ്റിക്ക് ജനാലിൽ ചാരി വെച്ചിട്ടുണ്ട്. ഒരു കാൽ വെപ്പുകാലാണ്. ഞാനും മോനും ആ സീറ്റിലിരുന്നു. അയാൾ ഞങ്ങളെ നോക്കി ചിരിച്ചു. ലേഡീസിൽ കയറാൻ പറ്റിയില്ല, അതാണ് ഇതിലെ കയറി എന്ന് ഞാൻ അയാളോട് മലയാളം കലർന്ന എൻ്റെ തമിഴിൽ പറഞ്ഞു. പ്രശ്നം ഇല്ലയാ, ലേഡീസ് ഒരു കൂട്ടമായിരിക്കും, ഗാർഡൊന്നും വന്നില്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനെ വിളിച്ചു. ഞങ്ങൾ കയറി, സീറ്റൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല എന്നും അവരോട് പോയിക്കൊള്ളാനും പറഞ്ഞു. ഫോൺ വെച്ചു. അടുത്തിരുന്ന ആൾ കോയമ്പത്തൂർ ഇറങ്ങാനാണെന്ന് അയാളുടെ മകളെ അവിടെയാണ് കെട്ടിച്ചു വിട്ടതെന്നും പറഞ്ഞു. ആളെ കണ്ടിട്ട് ഒരു മാന്യനാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് പാലക്കാടാണ് ഇറങ്ങേണ്ടതെന്നും ഞാനും പറഞ്ഞു. മറ്റേ അന്തനും ഭാര്യയും ഒന്നും ഇണ്ടില്ല. മോൻ എൻ്റെ മടിയിലേക്ക് കിടന്നുറങ്ങി തുടങ്ങി. അവന് കിടക്കാനുള്ള സൗകര്യത്തിന് ഞാൻ അയാളുടെ അടുത്തേക്ക് കുറച്ച് ചേർന്നിരുന്നു. അയാൾ പിന്നീട് പാലക്കാട് അയാൾ ജോലി സംബന്ധമായി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് അയാളുടെ മോൾ വിളിച്ചു. രാവിലെ 7 മണിക്ക് കോയമ്പത്തൂർ എത്തുമെന്നും അപ്പോഴേക്ക് കാറുമായി മരുമകനോട് വരാൻ പറഞ്ഞു. പിന്നെ എൻ്റെ വിശേഷങ്ങൾ അയാൾ ചോദിച്ചു.
അയാൾ നല്ല സരസമായി സംസാരിക്കുന്ന തമാശകൾ പറയുന്നു. എനിക്ക് അയാളുടെ പേഴ്സണാലിറ്റി ഇഷ്ടമായി. ഒരു ബൈക്ക് ആക്സിഡൻറ്റിലാണ് 15 വർഷം മുമ്പ് ആൾക്കൊരു കാൽ നഷ്ടമായതത്രേ. പെട്ടെന്ന് ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി. അന്തനും ഭാര്യയും അവിടെ ഇറങ്ങി. ആരും കയറിയതുമില്ല. എനിക്ക് ചെറിയ പേടി തോന്നി. മോൻ നല്ല ഉറക്കമായതിനാൽ തടിച്ച് അവനെയും ബാഗും കൊണ്ട് എനിക്ക് ഇറങ്ങി ലേഡീസ് കയറുവാൻ പറ്റിയില്ല. ട്രെയിൻ സ്റ്റേഷനിൽ വിട്ടു. എൻ്റെ മോന് അത്യാവശ്യം തടിയുണ്ട്. സീറ്റിന് അല്പം വലിപ്പം കുറവായതിനാൽ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം കിടക്കുകയാണ്. അയാൾ പറഞ്ഞു, മോനെ നേരെ സീറ്റിൽ കിടത്തു, നമുക്ക് ഓപ്പോസിറ്റ് സീറ്റിലേക്ക് ഇരിക്കാമെന്ന്. ഇതും പറഞ്ഞ് അയാൾ ഓപ്പോസിറ്റ് സീറ്റിലേക്ക് ജനലിൻ്റെ അരികിലായി ഇരുന്നു. ഞാൻ മോനെ സീറ്റിലേക്ക് കയറ്റി കിടത്തി. ജനലിൻ്റെ അരികിലേക്ക് ഇരുന്നു. അയാൾ പറഞ്ഞു, പാപ്പ നല്ലതുപോലെ കിടക്കട്ടെ, അയാളുടെ സീറ്റിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇവിടെ ഇരിക്കുക, എൻ്റെ മുഖത്തെ പരിഭവം കണ്ടായിരിക്കും. അയാൾ പറഞ്ഞു, പേടിക്കേണ്ട, ഉങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അയ്യപ്പസ്വാമി സത്യം. അത് കേട്ട് എനിക്ക് ഒരാശ്വാസം തോന്നി. പെട്ടെന്ന് മഴ വന്നു, നല്ല ശക്തമായ മഴ. അയാൾ ഞങ്ങൾ ഇരുന്ന ഭാഗത്തെ വിൻഡോ ഷട്ടർ രണ്ടും അടച്ചപ്പോൾ ഞാൻ മറുവശത്തെ 2 ഷട്ടറുകളും അടച്ചു. ഡോറിൽ നിന്ന് വെള്ളം അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അയാൾ വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് എഴുന്നേറ്റ് 2 ഡോറുകളും അടച്ചു വന്നിരുന്നു. ഞാൻ ഫോണിൽ സമയം നോക്കി, 12 മണി. വെയർ ഇസ് മൈ ട്രെയിൻ ആപ്പിൽ എടുത്ത സ്റ്റോപ്പ് എപ്പോഴാന്ന് നോക്കി. 2:28 ജോലാർപേട്ട സ്റ്റേഷനിലെ ട്രെയിൻ നിർത്തുകയുള്ളൂ. ഏകദേശം 2.5 മണിക്കൂർ ഞാനും അയാളും മാത്രം. ഞാൻ അയാളെ ശ്രദ്ധിച്ചു. ഒരു 6 അടിയോളം ഉയരമുണ്ട്. അത്യാവശ്യത്തിന് തടിയും. ഇരു നിറം താടി നന്നായി വെട്ടി ഒതുക്കിയിട്ടുണ്ട്. അവിടെ ഇവിടെ വെളുത്ത രോമങ്ങൾ ഇടതൂർന്ന് കിടന്നു. കഷണ്ടിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല, എന്നാൽ കുറച്ച് നരച്ചിട്ടുണ്ട്. കയ്യിലൊക്കെ നല്ല രോമം. ജുബ്ബയുടെ ബട്ടൺസ് തുറന്നിട്ടിരിക്കുന്നത് നെഞ്ചിലെ എല്ലാം കാണാമായിരുന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. എൻ്റെ തുടയുടെ സംഗമത്തിൽ ഒരു തരം തരിപ്പ് അനുഭവപ്പെട്ടു. ജനുവരി മാസവും മഴയും കാരണം നല്ല തണുപ്പ് തോന്നി. ഞാൻ ബാഗ് തുറന്നു പുതപ്പെടുത്തു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഒരെണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെടുത്ത് മോനെ പുതപ്പിച്ചു. അയാൾ വലതുകാൽ വെപ്പുകാൽ സീറ്റിലേക്ക് എടുത്തു വെച്ചു. തൻ്റെ മുണ്ട് മുകളിലേക്ക് തുട വരെ തിരുകി കയറ്റി. മറ്റേകാൽ നിലത്ത് വെച്ചിരിക്കുകയാണ്. അയാളുടെ ഡാർക്ക് നീല കളർ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ മുൻഭാഗവും ഞാൻ ശ്രദ്ധിച്ചു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങി. ആ വെപ്പുകാൽ അഴിച്ചു മാറ്റി മുട്ടിൻ്റെ മുകളിൽ, ശരിക്കും പറഞ്ഞാൽ അയാളുടെ മുട്ടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അയാൾ ഒക്കെയല്ലോ